എന്റെ പേര് രമ്യ. ഞാൻ റീസെന്റ്ലി പാസ്ഡ് ആയിട്ട് ഒഐടി വിന്നറാണ്. ഓഗസ്റ്റ് 31-നാണ് ഞാൻ ഒഐടി എക്സാം അറ്റംപ്റ്റ് ചെയ്തത്. ഇതെന്റെ 5-ാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു. ഞാൻ ഇതിന് മുമ്പ് 4 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. അപ്പം എല്ലാം എനിക്ക് റീഡിംഗ് ലിസണിംഗ് ആയിരുന്നു പോകുന്നത്. എല്ലാ പ്രാവശ്യം 320-330 സ്കോർ വന്ന് നിൽക്കും. അത് കാരണം കൊണ്ട് ഞാൻ ഇനി എഴുതുന്നില്ലെന്ന് തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. മാമിൻ്റെ ഒരു ക്ലാസ് യൂട്യൂബിൽ കാണുന്നത്, അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായി. ഞാൻ എനിക്ക് മാമിൻ്റെ ഓൺലൈനായിട്ടുള്ള കോച്ചിങ്ങിന് ജോയിൻ ചെയ്തു. അങ്ങനെ ഞാൻ ഒഐടിക്ക് 5-ാമത്തെ പ്രാവശ്യം ഡേറ്റ് എടുത്തു. ഡേറ്റ് എടുത്ത് മാമിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ആയിരുന്നു ജയിക്കുമെന്ന്. തന്നെ എനിക്ക് നല്ലൊരു കോൺഫിഡൻസ്, ഇത്രയും പ്രാവശ്യം കിട്ടാത്ത ഒരു കോൺഫിഡൻസ്. എനിക്ക് എല്ലാ കാര്യവും, എനിക്ക് എവിടാണോ പോരായ്മകൾ അത് തന്നെ ആയിരുന്നു മാം പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. ലിസണിങ്ങിനാണേലും അതിനകത്തുള്ള ടെൻസുകളും സിംഗുലർ പ്ലൂറൽ അത് എല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെ മാമ ഓരോ മെറ്റീരിയൽ എടുത്ത് നല്ല പോലെ പറഞ്ഞ് മനസ്സിലാക്കി തന്ന കാരണം കൊണ്ട് എനിക്ക് ഈ 5-ാമത്തെ പ്രാവശ്യം ഞാൻ ചെന്നിരുന്നപ്പോൾ എനിക്ക് ഒട്ടും ടെൻഷൻ ഇല്ലായിരുന്നു. ഈസി ആയിട്ട് എനിക്ക് പോയി അത് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ റീഡിങ്ങിൻ്റെ ക്ലാസ്സും മാമിൻ്റെ 79 പേജുള്ള ഒരു PDF ഫയല് എ പാർട്ട്, അത് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. വേറെ ഒരു എക്സ്ട്രായും ചെയ്തില്ല. അതുകൊണ്ട് അത് മാത്രം ഫോളോ ചെയ്തിട്ട് തന്നെ എനിക്ക് ജയിക്കാനുള്ള മാർഗ് കിട്ടി. ഞാൻ ഒരുപാട് മാമിനോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടെല്ലാം തന്നെ പറഞ്ഞു ജെഎം അക്കാദമി ശരിക്കും നമുക്ക് ഒഐടി പാസ്സാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും മാമിൻ്റെ സ്ട്രാറ്റജീസ് നമ്മൾ ഫോളോ ചെയ്താൽ ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ പറ്റും. മാമിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് റീഡിംഗ് ആൻഡ് ലിസണിങ് സ്പെഷ്യലി ഫോക്കസ് മാം അത് റീഡിംഗ് ആൻഡ് ലിസണിങ് ആണ് നമുക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള 2 മൊഡ്യൂൾ. അതിനകത്ത് മാമിൻ്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള അക്കാദമിയുടെ അപേക്ഷിച്ച് അവർ കുറേ മെറ്റീരിയൽ നമ്മളെ ചെയ്യിപ്പിക്കും. പക്ഷേ നമ്മുടെ എന്താണോ പോരായ്മ അത് അവർക്ക് മനസ്സിലാകത്തില്ല. കാരണം നമ്മൾ ഗ്രൂപ്പ് ക്ലാസ്സിലായിരിക്കും. ഞാൻ ഓഫ്ലൈനും ഓൺലൈനും പഠിച്ചൊരു വ്യക്തിയാണ്. അപ്പം നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിയുമ്പോൾ അതിൻ്റെ ആൻസർ പറഞ്ഞു പോകും. അല്ലെങ്കിൽ നമ്മളെ അത് ഇതാണ് അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു പോകും. അതല്ല മാമിൻ, അത് മാമിൻ നിന്ന് ഡിഫറെൻ്റ് ആവുന്നതെന്ന് പറഞ്ഞാൽ മാം അതിൻ്റെ ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും. എന്തുകൊണ്ടാണ് നമുക്കിത് വന്നത്, അതിൻ്റെ മുമ്പിൽ കിടക്കുന്ന ആർട്ടിക്കിൾ അല്ലെങ്കിൽ അതിന് മുമ്പ് കിടക്കുന്ന ടെൻസ് നമ്മൾ നോക്കണം, ആർട്ടിക്കിൾ നോക്കണം. അതുപോലെ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ അത് നമ്മൾ നോക്കണം. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ വായിക്കാം, എങ്ങനെ നമുക്ക് മനസ്സിലാകാം, അതിന്റെ മൊത്തത്തിലുള്ള അർത്ഥം നമുക്ക് മനസ്സിലായില്ലെങ്കിലും ആ ക്വസ്റ്റ്യനെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കൊരു ചെറിയൊരു ഞാൻ പറഞ്ഞിട്ട് ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരു ഒഐടി സ്റ്റുഡൻ്റ് ആണെങ്കിലും മാമിൻ്റെ ക്ലാസ് കണ്ടെന്ന് പറഞ്ഞാൽ നമുക്കത് നമ്മൾ കുറെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഐഡിയ കിട്ടുമ്പം എങ്ങനെയാണെന്ന്. പക്ഷെ ആ ലക്ഷ്യത്തിനുള്ള മാർഗം വേണമെങ്കിൽ നമുക്ക് ശരിയായിട്ട് നമ്മൾ പോരായ്മ മനസ്സിലാക്കി നമുക്കൊരു ക്ലാസ് എടുത്ത് തന്നാൽ മാത്രമേ നമുക്കതിൻ്റെ 350 മാർക്കിലോട്ട് നമുക്ക് എത്താൻ കഴിയത്തുള്ളൂ. അതിന് ഉറപ്പായിട്ടും മാമിൻ്റെ ക്ലാസ് മാത്രമാണ് എനിക്ക് ഇത് പ്രയോജനം ചെയ്തത്. ഞാൻ 3 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലാം നമ്മളെ അവർ നല്ലപോലെ പഠിപ്പിക്കുന്നുണ്ട്. അവർ നമ്മളെ ഒരുപാട് മെറ്റീരിയൽ ചെയ്യിപ്പിക്കുന്നുണ്ട്, എല്ലാം ചെയ്യിപ്പിക്കുന്നു. പക്ഷേ മാമിൻ്റെ ഇത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മാം അതിൻ്റെ നമുക്ക് എന്താണോ നമ്മൾ ചെയ്യേണ്ടത്, എന്താണോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അത് ഓരോരോ മെറ്റീരിയൽ എടുത്തിട്ട് ഓരോ ക്വസ്റ്റ്യൻ നമ്മളെ ഓരോ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താണ് അതിൻ്റെ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനൊരു രീതിയിലാണ് മാം പഠിപ്പിച്ചു പോകുന്നത്. ആ പഠിപ്പിക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ശരിയായി എങ്ങനെയാണ് വായിക്കേണ്ടത്. അതുപോലെ തന്നെ റീഡിങ്ങിനും മാം എങ്ങനെയാണ് നമ്മൾ ആ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനെയാണ് അതിനെ വായിക്കേണ്ടത്, എന്താണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ആ ഒരു രീതിയിലാണ് മാം പഠിപ്പിച്ചു പോകുന്നത്. അത് കാരണം കൊണ്ട് റീഡിങ് ലിസണിങ് മാമിൻ്റെ ക്ലാസ്സിൽ ആര് അറ്റൻഡ് ചെയ്തെന്ന് പറഞ്ഞാലും എനിക്ക് വിശ്വാസമാണ് അവര് ജയിക്കും. പിന്നെ നമ്മുടെ കുറച്ച് ഹാർഡ് വർക്കിങ്ങോട് വേണം. അങ്ങനെയാണ് ഉറപ്പായിട്ടും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ട്, നമ്മൾ ഉറപ്പായിട്ടും ജയിച്ചിരിക്കും. ഉറപ്പായിട്ടും മാം അത് എക്സാം ഓറിയന്റഡ് മെറ്റീരിയലാണ്. ഞാൻ ആ മെറ്റീരിയൽ മാത്രമേ റീഡിങ് ചെയ്തിട്ടുള്ളൂ, വേറെ ഒരെണ്ണം ഞാൻ ഔട്ട് സൈഡിൽ നിന്ന് എടുത്ത് ചെയ്തില്ല. മാം പറഞ്ഞ പോലെ തന്നെ 12 മിനിറ്റ് വെച്ച് അത് ആദ്യം എനിക്ക് പറ്റത്തില്ലായിരുന്നു. 13 മിനിറ്റ് 13.5 മിനിറ്റ് തരുമായിരുന്നു. പക്ഷേ അത് ഞാൻ ക്രമേണ ഇത് കുറച്ച് കുറച്ച് മാം പറഞ്ഞ പോലെ തന്നെ 12 മിനിറ്റ് ആക്കി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് 1 മിനിറ്റ് എക്സ്ട്രാ ആയിരുന്നു. എല്ലാം ചെയ്ത് വായിച്ച് കഴിഞ്ഞിട്ടും പിന്നെ 1 മിനിറ്റ് എനിക്ക് എക്സ്ട്രാ കിട്ടി. അപ്പൊ എനിക്കത് ഒന്നുകൂടെ
എല്ലാ ക്വസ്റ്റ്യനും ആൻസറും വായിക്കാനും പറ്റി, അതുപോലെ തന്നെ ലിസണിങ്ങും അതെ മാം പറഞ്ഞ ആ രീതിയിൽ ഞാൻ അപ്രോച്ച് ചെയ്തപ്പം എന്നെ കൊണ്ടത് സാധിച്ചെടുക്കാൻ പറ്റി. പക്ഷെ മാമിന്റെ ആ പാർട്ടിയുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ആ സെയിം തന്നെ അതുപോലെ നമ്മൾ ഓർക്കും, ആ ക്വസ്റ്റ്യൻ തന്നെയാണോ നമ്മുടെ ഫ്രണ്ട് ഇരിക്കുന്നതെന്ന് ഓർക്കും, കാരണം ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ശരിക്കും പറയുന്നത് ഞാൻ വേറെ ഒരു മെറ്റീരിയലും ഞാൻ വേറെ ഫോളോ ചെയ്തിട്ടേ ഇല്ല. ഈ അഞ്ചാമത്തെ അറ്റംപ്റ്റും ഞാൻ മാമിന്റെ ആ ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ഫോളോ ചെയ്തുള്ളൂ. അതിൽ നിന്ന് തന്നെ എനിക്ക് ജയിക്കാൻ പറ്റിയ, അതുപോലെ തന്നെ ബി പാർട്ടാണേലും സി പാർട്ടാണേലും മാം പറഞ്ഞു തന്ന രീതിയിൽ അതെങ്ങനെയാണ് ആ ഓരോ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യേണ്ടത് അങ്ങനെ തന്നെ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഇത്രയും എടുത്ത് പഠിക്കാൻ കുറേ മെറ്റീരിയൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ മാമിന്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അവത്തിൽ നിന്ന് എല്ലാം ഡിഫറൻസ് ആണ്. നമ്മൾ എക്സാമിന് നമ്മളോട് ചോദിക്കുന്ന ആ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് മാമിന്റെ അടുത്ത് നിന്ന് ഞാൻ ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നമുക്കതിനകത്തൊരു ഡിഫറൻസും തോന്നത്തില്ല. നമുക്കതിൻ്റെ ഈസിലി ആയിട്ട് നമുക്ക് എല്ലാ മാമി ഇപ്പം മാക്സിമം മിനിമം പഠിപ്പിക്കുന്ന അതാണെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അതെ അതുപോലെ തന്നെ ഉള്ള മെറ്റീരിയലാണ്. നമുക്ക് എക്സാം ഓറിയന്റഡ് മെറ്റീരിയലാണ് മാമിൻ്റെ എ പാർട്ട്. ക്ലാസ്സിനകത്തും അതുപോലെ തന്നെ നമുക്ക് എന്ത് ഡൗട്ട് വന്നെന്ന് പറഞ്ഞാലും മാം നമ്മുടെ ഫ്രണ്ട് ഇരുന്ന് നമുക്ക് പറഞ്ഞു തരുന്ന പോലെ നമുക്ക് മനസ്സിലാകുന്നിടം വരെ മാം നമ്മളോട് പറഞ്ഞു തരും. ഓരോ സ്റ്റുഡൻസിനെയും ചോദിച്ച് ചോദിച്ച് നമ്മുടെ ഡൗട്ട് ക്ലിയർ ആകുന്നിടം വരെ മാം നല്ല എക്സ്പ്ലനേഷനോട് കൂടിയാണ് പറഞ്ഞു തന്നിരുന്നത്. റീഡിങ് എനിക്ക് ഞാൻ നാല് പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ ഇത് ഒയിറ്റ് ഞാൻ വിട്ട് കളഞ്ഞൊരു സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ഇനി അത് അറ്റംപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ മാൾട്ട പ്രോസസ്സിംഗ് തുടങ്ങിയൊരു സ്റ്റുഡൻ്റ് ആണ് മാം. ഇനി തുടങ്ങി മാമിൻ്റെ ആ ക്ലാസ് കൊണ്ട് മാത്രമാണ് എനിക്കത് എൻ്റെ ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞത്. മാമിൻ്റെ ആ എക്സ്പ്ലനേഷനും റീഡിങ്ങിൻ്റെ അതെ ലിസണിങ്ങിൻ്റെ അതെ റീഡിങ്ങും ലിസണിങ്ങും ഒത്തിരി എഫക്റ്റീവായിട്ടുള്ള ക്ലാസ്സസ് ആയിരുന്നു. സ്പീക്കിങ്ങും റൈറ്റിങ്ങും അതേ മാം നല്ലായിരുന്നു. റൈറ്റിങ്ങിനും എനിക്ക് 400 മാർക്ക് കിട്ടി. എല്ലാ ക്ലാസ്സസും എല്ലാം നല്ലതായിരുന്നു. ഞാൻ ഒരുപാട് നന്ദി പറയുന്നു മാമിനോടും ജെഎം അക്കാദമിയോടും അടുത്ത സ്റ്റാഫിനോടും എല്ലാവരോടും. അവരാണേലും നമ്മളെ കൊണ്ട് എല്ലാ ദിവസവും നമ്മൾ ഓരോ മെറ്റീരിയല് റീഡിങ്ങിന് നമ്മൾ 12 മിനിറ്റ് വെച്ച് അവർക്ക് അയച്ചു കൊടുക്കണമായിരുന്നു. ചെയ്തിട്ട് അയച്ചു കൊടുക്കണം, അവരതിൻ്റെ കറക്ഷൻ തരും. അതുപോലെ നമ്മുടെ എന്താണോ നമുക്ക് ഡൗട്ട് മാമിനോടാണേലും എക്സാമിൻ്റെ തലേ ദിവസം വരെ ഞാൻ എല്ലായിടത്തും പഠിച്ചിട്ട് നമ്മൾ ആ ഒരു നമ്മുടെ ക്ലാസ് കഴിയുമ്പോൾ അവർ നമ്മളെ വിട്ട് കളയും. പക്ഷേ മാം അങ്ങനെയല്ല. മാം നമ്മുടെ എക്സാമിൻ്റെ അന്ന് വരെ നമുക്ക് മാമിനോട് ഡൗട്ട് ചോദിച്ചാൽ മാമിനോട് ഞാൻ കുറേ ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് ലിസണിങ്ങിന്. ഞാൻ പിന്നെ എൻ്റെ ക്ലാസ് ഒരാഴ്ച മാമിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരാഴ്ചക്കകത്ത് ഞാൻ എത്ര റീഡിങ് ആണെങ്കിലും ലിസണിങ് ആണെങ്കിലും എനിക്ക് ഡൗട്ട് വന്ന് ചോദിച്ച് മാം അത് നല്ലപോലെ എനിക്ക് പറഞ്ഞു തന്നു. അതിന് ഒരിക്കലും മാമിൻ്റെ ഒരു ഇതില്ലെന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ എനിക്ക് കിട്ടത്തില്ല മാം. ഞാനത് വിട്ട് കളഞ്ഞ ഒയിറ്റ് വിട്ട് കളഞ്ഞ ഒരു സ്റ്റുഡൻ്റ് ആകുമ്പോൾ മാമിൻ്റെ അത്രയ്ക്ക് പ്രയത്നം കൊണ്ടാണ് നമുക്ക് കിട്ടുന്നത്. യൂട്യൂബിനകത്ത് വീഡിയോ കണ്ട് ഇൻട്രസ്റ്റഡ് ആയി. അപ്പൊ എന്റെ എന്താണോ പോരായ്മ എനിക്ക് തോന്നി, എനിക്ക് എല്ലാ പ്രാവശ്യവും അടുത്തു വന്ന് ഇന്നിട്ട് റീഡിങ് ലിസണിങ് പോകുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ പോരായ്മ കൊണ്ടാണ് എനിക്കത് കിട്ടാത്തത്. അപ്പം മാമിന്റെ ആ എക്സ്പ്ലനേഷൻ വഴിയാണ് എനിക്ക് അത് രണ്ടും പാസ്സാകാൻ കഴിഞ്ഞത്. സപ്പോർട്ടീവ് ആയിരുന്നു. നമ്മുടെ സമയത്തിനനുസരിച്ച് അവർ നമ്മളെ സ്പീക്കിങ്ങും ആണെങ്കിലും റൈറ്റിംഗ് ആണെങ്കിലും അവർ നമ്മളെ എല്ലാ ദിവസവും ഓരോ മൊഡ്യൂൾ ഓരോന്ന് വെച്ച് ചെയ്യിപ്പിക്കുമായിരുന്നു. എൻ്റെ എക്സാമിൻ്റെ തലേ ദിവസം വരെ മാമാണെങ്കിലും എനിക്ക് നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. എല്ലാം കൊണ്ടും 4 മൊഡ്യൂളിലും മാമിൻ്റെ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തതിന് മുമ്പ് ഞാൻ മെസ്സേജ് വിട്ടായിരുന്നു മാമിന്. ഞാൻ മാം ഈ പ്രാവശ്യം ഞാൻ എഴുതണം എന്നോർത്ത് എഴുതുന്നതല്ല, മാമിൻ്റെ ക്ലാസ് കണ്ടുകൊണ്ടുള്ള ഇത് മാത്രം കൊണ്ടാണ് ഞാൻ എഫക്റ്റീവ് ആയത്. കാരണം ഒത്തിരി പൈസ ഞാൻ ഈ ഒയിറ്റിക്ക് വേണ്ടി കളഞ്ഞു. ഇത്രയും അക്കാദമി പഠിച്ചു, ഒരുപാട് പ്രാവശ്യം എഴുതി. മാമിൻ്റെ ആ ഒരു ക്ലാസ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഒന്നുകൂടി എഴുതി എനിക്ക് കിട്ടും. അങ്ങനെയാണ് ഞാൻ ഡേറ്റ് എടുക്കുന്നതും മാമിൻ്റെ അക്കാദമി ജോയിൻ ചെയ്യുന്നതും. അവത്തിൽ നിന്നുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ് കൊണ്ട് മാത്രമാണ് മാം എനിക്ക് എൻ്റെ ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞത്. അത്ര മോട്ടിവേഷൻ നമുക്ക് അവിടുന്ന് കിട്ടിയോണ്ട് മാത്രമാണ് ഞാൻ എക്സാമിൻ്റെ തലേ ദിവസം എൻ്റെ കുഞ്ഞിന് വയ്യായിരുന്നു ഞാൻ പുസ്തകം തുറന്നു നോക്കിയിട്ടില്ല. എല്ലാ പ്രാവശ്യവും എക്സാമിന് ചെല്ലുമ്പോൾ എനിക്കൊരു ടെൻഷൻ ആയിരുന്നു. ലിസണിങ് ആദ്യത്തെ നമ്മുടെ മൊഡ്യൂളാണ്, നമുക്ക് ചെന്ന് കഴിയുമ്പോൾ ഒരു ടെൻഷനാണ് മൊത്തത്തിൽ. പക്ഷേ ഈ പ്രാവശ്യം മാമിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് ഞാൻ പോയി, എനിക്ക് ഒരു ടെൻഷനും ഇല്ലായിരുന്നു. എനിക്കത് എല്ലാം അവർ പറയുന്നത് പോലെ തന്നെ കേൾക്കാനും അവസാനം വരുന്ന 2 മിനിറ്റ് മാം പറഞ്ഞ പോലെ തന്നെ റീഡിങ്ങിൽ എ പാർട്ടി തന്നെ വന്ന് ഫോക്കസ് ചെയ്ത് ഒന്നുകൂടെ അത് വായിച്ചു നോക്കാനുള്ള സമയം കിട്ടി. അപ്പം നമുക്ക് എന്തെങ്കിലും ടെൻസോ എന്തെങ്കിലും അതിനകത്ത് നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന എന്തെങ്കിലും ആ സെന്റൻസിനോട് ആ ക്വസ്റ്റ്യനോട് യോജിച്ചാണോ നമ്മൾ എഴുതി വെക്കുന്നത് മാം പറഞ്ഞ പോലെ തന്നെ അതും നോക്കാൻ പറ്റി. എല്ലാം കൊണ്ടും
എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. നമ്മള് ഒരു നേഴ്സുമാരാകുമ്പോൾ നമുക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാം. ബാക്കിയുള്ള പേഷ്യൻസ് ആണെങ്കിലും ഡോക്ടർമാരാണെങ്കിലും പറഞ്ഞാൽ നമുക്കത് മനസ്സിലാകാനുള്ള ഇംഗ്ലീഷ് ഉണ്ട്. പക്ഷെ നമുക്ക് JM അക്കാദമി നമ്മൾ വന്ന് പഠിക്കുക എന്ന് വെച്ചാൽ നമുക്കപ്പോൾ നമ്മൾ സാധാരണ ഒരിടത്ത് പഠിച്ചാൽ നമുക്ക് ശരിയാണ്, നമുക്ക് കുറച്ച് നോളജ് കിട്ടും, ശരിയാണ്. പക്ഷെ JM അക്കാദമിയിലാവുമ്പോൾ നമുക്ക് അത് നമ്മുടെ എന്താണോ പോരായ്മ, നമ്മൾ എന്താണോ ശ്രദ്ധിക്കേണ്ടത്, എന്താണോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അല്ലെ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഓരോ മൊഡ്യൂളിനെ നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്താൽ നമുക്ക് നമ്മുടെ വിജയത്തിലെത്താൻ കഴിയും എന്നാണ് JM അക്കാദമി നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. OET എക്സാമിന് അവിടെ ചെന്നപ്പോഴും കുറെ ഫ്രണ്ട്സിനോട് ഇങ്ങനെ റെക്കമെൻഡ് ചെയ്ത് നമ്മൾ ഉറപ്പായിട്ടും ഓൺലൈന് JM അക്കാദമിയിൽ ഒരു മാം എടുക്കുന്നുണ്ട്. റീഡിംഗ് ലിസണിങ് ഒത്തിരി എഫക്റ്റീവ് ആണ്. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ 3-4 അക്കാദമി പഠിച്ചിട്ടും എനിക്ക് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ് മാമിൻ്റെ ആയിരുന്നു. അത് നമ്മൾ പോയെന്ന് പറയുന്നത് നമുക്ക് ഉറപ്പായിട്ടും നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് നമുക്ക് പ്രയോജനമുണ്ട്, നമ്മൾക്ക് നമ്മുടെ ലക്ഷ്യത്തിൽ എത്താൻ കഴിയും.